വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിനി പാർട്ട് 3 ആണ്. അപ്പം പ്രധാനമായിട്ട് രണ്ടൊന്നും കാര്യങ്ങൾ പറയട്ടെ. അപ്പം ഞാൻ ഇന്ന് എത്ര വീഡിയോസ് ഇട്ടാലും ആദ്യത്തെ മൂന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചാനലിലൊന്ന് കയറി നോക്കുക, പുതിയ വീഡിയോസ് വല്ലതും ഉണ്ടോ എന്ന്. പിന്നെ മറ്റൊരു പോയിന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഞാനത് ഇന്നലെ ഇടാഞ്ഞത് മനഃപൂർവ്വം ഇടാഞ്ഞതാണ്. കാരണം പലർക്കും ടോപ്പിക്കിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് കമന്റുകൾ ഇടുന്നതിനെ കുറിച്ച്. അപ്പം നിങ്ങൾ ചില വീഡിയോസിന് ഒത്തിരി കമൻറ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കും നല്ല വീഡിയോ ആയതുകൊണ്ട് ഒത്തിരിയധികം കമൻറ്റ്. അപ്പം കമൻറ്റ് കുറയുമ്പോൾ എൻ്റെ ഒരു വിചാരം ആ ഒരു തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമല്ല എന്നുള്ളതാണ്. കാരണം ഇപ്പം ഒരു മൊബൈലിലാണ് ഫോട്ടോ എടുക്കുന്നത്, ഇത്രയുമുള്ളൊരു സ്ക്രീനിൽ നിങ്ങൾ ആ നോട്ട് കണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്യാത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വ്യക്തമായിട്ട് കമൻറ്റിൽ പറയുക. ഇന്നലെ നമ്മൾ പഠിക്കുന്നത് ബ്ലൂംസ് ടാക്സോണമിയെ കുറിച്ചാണ്. അപ്പോൾ 1956 ബ്ലൂംസ് ടാക്സോണമി നേരിട്ട് വന്നത്, ബെഞ്ചമിനസ് ബ്ലൂമാണ് ഇതിനെ കുറിച്ച് പറഞ്ഞു വെച്ചത്. അപ്പം ഇത്രയും ഉള്ളൂ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തത്. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്യുകയാണ് ബ്ലൂം ചെയ്തത്. ഇനി അതിന് പ്രധാനപ്പെട്ട ഡൊമൈൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായിട്ട് കോഗ്നിറ്റീവ് ഡൊമൈൻ, രണ്ടാമത് അഫക്റ്റീവ് ഡൊമൈൻ, മൂന്നാമത് സൈക്കോമോട്ടോർ ഡൊമൈൻ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിട്ട് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ഡൊമൈൻ, നമ്മൾ തല വെച്ച് ചിന്തിക്കുന്നു. അപ്പം ചിന്ത അതുപോലുള്ള തോട്ട് പ്രോസസ് ഒക്കെയാണ് കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്നത്. നമ്മുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഒക്കെയാണ് കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്നത്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഇനി അഫക്റ്റീവ് ഡൊമൈൻ, നമ്മുടെ ഇമോഷൻസും ഫീലിങ്സ് ഒക്കെയാണ് നമ്മൾ മനസ്സുകൊണ്ട്, ഹൃദയമാണല്ലോ മനസ്സെന്നാണല്ലോ കേരളീയരുടെ ഒരു പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട്. അപ്പം അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് ഫീലിങ്സും ഇമോഷൻസും. ഇനി സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ മാനുവൽ സ്കിൽസ്, മോട്ടോർ എബിലിറ്റീസ് ഒക്കെ സൈക്കോമോട്ടോർ ഡൊമൈനിലാണ് വരുന്നത്. ഇനി ഓരോ ഡൊമൈനിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പം സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം ഓരോ ഡൊമൈനിലും ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിനി അടുത്തായിട്ട് കോഗ്നിറ്റീവ് ഡൊമൈനിനെ കുറിച്ച് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് നമ്മളെ സഹായിക്കുന്ന ഡൊമൈനാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ. അപ്പം അതിലെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് നോക്കാം. ഒരു സിമ്പിൾ ടു കോംപ്ലക്സ് ആണ് ആ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. അപ്പോൾ ഇവാലുവേഷൻ ആണ് ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് റിവൈസ്ഡ് ബ്ലൂംസിന്റെ കോഗ്നിറ്റീവ് ഡൊമൈനാണ്. അപ്പം ചെറിയൊരു വ്യത്യാസമുണ്ട്, നോക്കിയേക്കാം. റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈ, അനലൈസിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ്. ഇനി അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളൊരു ഹോളിനെ പാർട്സ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് അവയെ നിരീക്ഷിക്കുന്നു, അനാലിസിസ്. ഇനി ഇത് പാർട്സിനെ ഹോളായിട്ട് നിരീക്ഷിക്കുന്നതാണ് സിന്തസിസ്. സിന്തസിസ് എന്ന് പറയുന്നത് പാർട്ടിനെ ഹോളായിട്ട് നിരീക്ഷിക്കുന്നതാണ്. അതേപോലെ ഇവിടുത്തെ അനാലിസിസ് നൃത്തം സെയിം തന്നെയാണ്, ക്രിയേറ്റിംഗ് പാർട്ടിനെ ഹോളാക്കിയ ഒരു കോഗ്നിറ്റീവ് ഫ്രെയിംവർക്ക് ആക്കിയ ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചർ ആക്കിയ വെച്ച് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ക്രിയേറ്റിംഗ്. അപ്പോൾ ഇത്രയുമാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ. അപ്പം ബ്ലൂംസും ഉണ്ട്, റിവൈസ്ഡ് ബ്ലൂംസും ഉണ്ട്, ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തതായിട്ട് അഫക്റ്റീവ് ഡൊമൈൻ. അപ്പം അഫക്റ്റീവ് ഡൊമൈൻ ഓർക്കാനായിട്ട് RR ബോക്ക് എന്ന് ഓർത്ത് വെച്ചേക്കുക. റിസീവ്, റെസ്പോണ്ട്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. അപ്പം ഇത്രയുമാണ്. ഇപ്പം നമ്മൾ എന്തൊരു കാര്യം റിസീവ് ചെയ്യുന്നു, അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, പിന്നെ അതിനെ വാല്യൂ ചെയ്യുന്നു, പിന്നെ അതിനെ ഓർഗനൈസ് ചെയ്യുന്നു, പിന്നെ അതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നു. അപ്പം ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ അർത്ഥം എഴുതാൻ പാകത്തിന് എന്തെങ്കിലും കാര്യം ഓർത്തു വെക്കുക. ഇനി ഇവയുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, അതും കൂടെ ഓർത്തു വെക്കുക. പിന്നെ അടുത്തതായിട്ട് നമുക്ക് മൂന്നാമതേ ഡൊമൈനാണ് സൈക്കോമോട്ടോർ ഡൊമൈനാണ്. ഇംപാൻ എന്ന് ഓർത്ത് വെക്കുക, ഇംപാൻ. അപ്പോൾ ഒന്നാമതായിട്ട് ഇമിറ്റേഷൻ, രണ്ടാമതായിട്ട് മാനിപ്പുലേഷൻ, മൂന്നാമതായിട്ട് പ്രസിഷൻ, നാലാമതായിട്ട് ആർട്ടിക്കുലേഷൻ ആൻഡ് ദി ലാസ്റ്റ് വൺ
നാച്ചുറലൈസേഷൻ. അപ്പം ഇത്രയുമാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ. അപ്പൊ നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെ തന്നെ ഒരു മറ്റൊരാൾക്ക് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ നാളെ എക്സാമിൽ എഴുതാനുള്ള എളുപ്പത്തിന് ഓർക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഒരു നമ്മളൊരു ആക്ഷൻ കാണുന്നു, അപ്പം ഒരു കുട്ടികളെ പോലെ നമ്മളത് ഇമിറ്റേറ്റ് ചെയ്യും. ഇമിറ്റേറ്റ് ചെയ്തിട്ട് പിന്നുള്ള കുഴപ്പം എന്താണ്, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തു പിന്നെ അതിലെ നല്ലത് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കും, നല്ലത് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കും, പിന്നെ അത് ചെയ്യുവാനായിട്ട് നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളാ ചെയ്തത് തന്നെ കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് നല്ല പോലെ ചെയ്യാനായിട്ട് നോക്കും. അപ്പം അത്രയുമാണ് പ്രിസിഷൻ. ഇനി അടുത്തെന്ന് പറയുന്നത് ഇതൊരു യൂണിഷനിൽ അതേ ആക്ഷൻ ചെയ്യാനായിട്ട് നോക്കും, യൂണിഷനിൽ അതേ ആക്ഷൻ ചെയ്യുവാനായിട്ട് നോക്കും. അപ്പം ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിഷൻ അല്ലെങ്കിൽ കോർഡിനേഷനിൽ അതേ ആക്ഷൻ ചെയ്യുവാനായിട്ട് നോക്കും. ഇനി അവസാനത്തെയാണ് നാച്ചുറലൈസേഷൻ. അവസാനത്തെ നാച്ചുറലൈസേഷൻ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ആക്ഷനെ നമ്മൾ പെർഫെക്ഷൻ, അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമ്മൾ നോക്കുന്നു. അപ്പം ഇത്രയുമാണ് സൈക്കോമോട്ടർ ഡൊമൈനിൽ നിന്ന് ഇമിറ്റേഷൻ, മാനിപ്പുലേഷൻ, പ്രസിഷൻ, ആർട്ടിക്കുലേഷൻ, നാച്ചുറലൈസേഷൻ. അപ്പം എക്സാമിൽ എഴുതുമ്പോൾ ഞാനീ പറയുന്നതെല്ലാം ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള പോയിന്റ്സ് ആണ്. എക്സാം എഴുതുമ്പോൾ വേണമെങ്കിൽ ഈ വാക്കിൻ്റെ മീനിങ്സ് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, പക്ഷെ അപ്പം പൂർണ്ണമായിട്ട് കറക്റ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ ബുക്കിലുള്ള ആ ഒരു അഡീഷണൽ പോയിന്റ് കൂടി ആഡ് ചെയ്ത് ഇത്രയും എഴുതുക. അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം നമ്മൾ റിവൈസ്ഡ് ബ്ലൂമിനെയും ബ്ലൂംസ് ടാക്സോണമിയെയും കുറിച്ച് പറഞ്ഞു. അപ്പം നമ്മളിത് എന്തിനാണ് പഠിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എടുക്കുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഈ ഒരു പോയിന്റ് പറയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് പഠിക്കുന്നതുകൊണ്ട് വലിയ ഉപയോഗമില്ല. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ബ്ലൂംസ് നടത്തിയത്. അപ്പം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ ടീച്ചേഴ്സ് നിശ്ചയിക്കുന്ന കുറച്ച് ഒബ്ജക്റ്റീവ്സ്, കുട്ടികൾക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നത് കുട്ടികളിലേക്ക് പകർന്നു നൽകുന്നു. ഇനി ഈ ഒബ്ജക്റ്റീവ്സ് കുട്ടികളിൽ എത്തിയോ എന്ന് നോക്കണമെങ്കിൽ ഈ ഒബ്ജക്റ്റീവ്സിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിയാലേ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻ്റെ ബേസിലാണ് നമ്മൾ കുട്ടികളെ നമ്മൾ അളക്കുന്നത്. അപ്പം ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു വെച്ചാൽ റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ് ഒക്കെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. നമ്മളവരെ ക്ലാസിഫൈ ചെയ്ത് വെച്ചു. ഇനി ഒബ്ജക്റ്റീവ്സ് കുട്ടികളിൽ എത്തിയിട്ടുണ്ടോ, അപ്പം നമ്മളൊരു മെഷറിങ് ദെയർ സ്കിൽസ് അല്ലെങ്കിൽ ഒരു മെഷറബിൾ പ്രോപ്പർട്ടി ആയിട്ട് നിൽക്കുന്നത് ഈ സ്പെസിഫിക്കേഷൻസുകളാണ്, ഈ ഒബ്ജക്റ്റീവ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ അതുകൂടെ പഠിച്ചു വെച്ച് പോവുക. അപ്പോൾ എക്സാംസിന് എഴുതുമ്പോൾ ഈ ഒബ്ജക്റ്റീവ്സും സ്പെസിഫിക്കേഷനോട് ചേർത്ത് വെച്ചാണ് നമുക്ക് എഴുതേണ്ടത്. ഈ മൂന്ന് ഡൊമൈൻസിൻ്റെയും സ്പെസിഫിക്കേഷൻ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകും. അറിയുന്ന കുട്ടികൾ കാണും, അറിയാത്ത കുട്ടികൾ കാണും, അത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നെ എപ്പോഴും ഇട്ട് തരാം. അപ്പം എക്സാമിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണിത്, ഒബ്ജക്റ്റീവ്സും സ്പെസിഫിക്കേഷനും. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടീച്ചറിൻ്റെ ലക്ഷ്യങ്ങൾ, ക്ലാസ്സിൽ ചെന്ന് എന്ത് കുട്ടികൾക്ക് നൽകണം അത് ടീച്ചറിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഇനി കുട്ടികളത് സ്വായത്തമാക്കിയ നമുക്ക് ഉറപ്പ് വരുന്നത് നമ്മൾ ഈ എന്താണ് സ്പെസിഫിക്കേഷൻ നോക്കിയിട്ടാണ്. അപ്പം ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ അഫക്റ്റീവ് ഡൊമൈൻ. അപ്പം അഫക്റ്റീവ് ഡൊമൈൻ നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡിനൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ. നമ്മളവരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി സൈക്കോമോട്ടർ ഡൊമൈൻ ആണെങ്കിൽ സിറ്റുവേഷണൽ ടെസ്റ്റുകൾ. ഇനി ഫസ്റ്റ് വൺ എന്തായിരുന്നു, കോഗ്നിറ്റീവ് ഡൊമൈൻസ് ആണെങ്കിൽ നമുക്ക് സാധാരണ രീതിയിലുള്ള ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ കൊടുക്കുന്നു. അപ്പം ഇതെല്ലാം നമ്മൾ സ്പെസിഫിക്കേഷൻസ് ആണ്, നമ്മുടെ സ്പെസിഫിക്കേഷൻസിനെ ബേസ് ചെയ്താണ് നമ്മൾ ടെസ്റ്റുകളെല്ലാം കുട്ടികൾക്ക് നടത്തുന്നത്. അപ്പം ഒബ്ജക്റ്റീവ് അറിയാം, റിമെമ്പർ എന്നുള്ള ഒബ്ജക്റ്റീവിന് നമ്മൾ കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻ ആണ് കുട്ടികൾക്ക് റീകോൾ ചെയ്യാനും റീകളക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇനി അണ്ടർസ്റ്റാൻഡ് ചെയ്തോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് കുട്ടികളത് ആ ഫാക്റ്റുകൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ. ഇനി ആപ്ലിക്കേഷൻ ലെവലാണ് ഈ കിട്ടിയ ഇൻഫോർമേഷൻ ന്യൂ സിറ്റുവേഷൻസിലേക്ക് അവർ അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ന്യൂ സിറ്റുവേഷൻസിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടോ, എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്പെസിഫിക്കേഷനിൽ നോക്കുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി അനലൈസിലാണ് ഡ്രോ കണക്ഷൻസ് എമംഗ് ഐഡിയാസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് ഐഡിയ തമ്മിൽ കണക്ഷൻ സാധിക്കാനായിട്ട് കുട്ടികൾക്ക് പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ അനലൈസ് എന്നുള്ള ഒരു ഒബ്ജക്റ്റീവുമായിട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അത് കുട്ടികളിലേക്ക് എത്തി എന്ന് നോക്കുന്നത് ഈ ഒരു സ്പെസിഫിക്കേഷൻ ഉപയോഗിച്ചാണ്. അതായത് കുട്ടികൾക്ക് വ്യത്യസ്ത ഐഡിയകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിരുന്നു ഇവാലുവേറ്റ്. അപ്പം ഇവാലുവേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്ന് നോക്കുന്നത് കുട്ടിക്കൊരു കാര്യം ഡിഫൈൻ ചെയ്യുവാനും ജഡ്ജ് ചെയ്യാനും വിമർശിക്കുവാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പം അതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ. ഇനി അവസാനത്തത് ക്രിയേറ്റ്. ക്രിയേറ്റ് നിങ്ങൾക്കറിയാം കുട്ടിക്കൊരു പുതിയ കാര്യം അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് പറയുവാനും ഒരു പുതിയ ഡിസൈനൊക്കെ നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇതാണ്
സ്പെസിഫിക്കേഷൻസ്. അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ. നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നു, നമ്മളൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് ക്ലാസ്സിൽ പോകുന്നു, അതെങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് എത്തിയെന്ന്. ഉറപ്പായിട്ടും ഒബ്ജക്റ്റീവ്സ് വെച്ച് നമുക്ക് പറ്റത്തില്ല. നമ്മളിപ്പോ ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്, നമ്മൾ സ്പെസിഫിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക് ഞാൻ ജസ്റ്റ് പെരിഫറൽ ലെവലിൽ മാത്രമേ എടുക്കുന്നുള്ളൂ, എനിക്ക് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം തലേന്ന് ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറെ അധികം കുട്ടികൾക്ക് ഒരു സംശയത്തിന്റെ ഒരവസ്ഥയായി പോകും. അപ്പം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ്.